നമസ്കാരം. 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഏത് സമയവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കുമെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായ വിവരം ലഭ്യമാകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പുമായി ബി ജെ പി രംഗത്ത് വരുന്നത്. നമുക്കറിയാം, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് യോഗിജിയുടെ ഉത്തർപ്രദേശ്. ഈ ഉത്തർപ്രദേശിൽ 80 സീറ്റുകളാണ് ഉള്ളത്. ഈ 80ൽ 80ഉം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും യു പി ജയിക്കുന്നവർ ഇന്ത്യ ഭരിക്കും എന്ന ഒരു പൊതുവെയുള്ള ഒരു മാനദണ്ഡമുണ്ട്. അതാണ് കഴിഞ്ഞ വർഷങ്ങളായി, കാലാകാലങ്ങളായി ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ 80 ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ 80ഉം പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു ബി ജെ പി. അതിനുള്ള പ്രവർത്തനങ്ങൾ, ചിട്ടയായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്ത് ബി ജെ പിക്കെതിരെ ശക്തമായ ഒരു ബദലുണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സഖ്യത്തെ ആര് നയിക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കം വളരെ സജീവമാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോൺഗ്രസ് നയിക്കുന്ന സഖ്യത്തിന് ഒരു വിഭാഗം താല്പര്യപ്പെടുമ്പോൾ ടി എം സിയും ബി ആർ എസും ഉൾപ്പെടെയുള്ളവർ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം മറുവശത്താകട്ടെ ബി ജെ പി പൂർണ്ണമായും പരിപൂർണമായും ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ബീഹാറിൽ നിതീഷ് കുമാർ സഖ്യം വിട്ടതോടുകൂടി തനിച്ച് മത്സരിച്ച് കരുത്ത് കാണിക്കാനാണ് ബി ജെ പി ബീഹാറിലേക്ക് എത്തുമ്പോൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള യു പിയിൽ കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റുകൾ ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് 80ൽ 80 സീറ്റുകളും ബി ജെ പി ലക്ഷ്യമിടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി സജീവമായി ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും 2019ൽ ബി ജെ പിക്ക് യു പിയിൽ നഷ്ടപ്പെട്ട 3 മുതൽ 4 ലോക്സഭാ സീറ്റുകൾ ഉൾപ്പെടെ ഓരോ ക്ലസ്റ്ററുകളിലും കേന്ദ്രമന്ത്രിമാരെ വിന്യസിച്ച് അവർക്ക് ചുമതല നൽകിയാണ് ബി ജെ പി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞത്. പിന്നീട് നമ്മൾ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ചില കേന്ദ്രമന്ത്രിമാർ യു പിയിലെ പല പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും മറ്റൊരു പുതിയ ടീം ഉടൻ തന്നെ തയ്യാറാക്കി വലിയ തോതിലുള്ള ഒരു പ്രചണ്ഡ പ്രചരണം യു പിയിൽ നടത്താൻ വേണ്ടി തന്നെയാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത്. യു പിയിലെ ബി ജെ പി മേധാവി ഭൂപേന്ദ്ര ചൗധരിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു സംഘം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കും. അടുത്ത ഒരു സ്ക്വാഡ് വർക്കിന് വേണ്ടി തന്നെ ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേന്ദ്ര സംഘം ഈ ഒരു സ്ക്വാഡിന് പ്രത്യേക മേൽനോട്ടം വഹിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 15 മുതൽ 20 വരെ ഭാരവാഹികളും സഖ്യത്തിൽ, അതായത് NDA സഖ്യകക്ഷികളുടെ കുറഞ്ഞത് 4-6 പ്രാദേശിക പാർട്ടി മേധാവികളും ഈ ടീമിൽ അംഗങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 66 സീറ്റുകളിലാണ് യു പിയിൽ ബി ജെ പി ജയിച്ചത്. എന്തായാലും കഴിഞ്ഞ തവണ വിജയിച്ച 66 ലോക്സഭാ സീറ്റുകളിൽ മന്ത്രിമാരെയും ഭാരവാഹികളെയും അതിൻ്റെ ചാർജുകാരായി നിയോഗിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുവാൻ, തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രക്രിയ പൂർത്തിയാക്കുവാൻ ഒരാഴ്ച കൂടി സമയം ബി ജെ പി എടുക്കുമെന്ന് ബി ജെ പി കൃത്യമായി ഇപ്പോൾ പറയുന്നു. എന്തായാലും ശരി, ഭൂപേന്ദ്രയുടെ ടീമിൻ്റെ പട്ടിക ഈ മാസം അവസാനം തന്നെ അന്തിമമായ രീതിയിൽ തയ്യാറാക്കും. അതോടുകൂടി ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ബി ജെ പി യു പിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങും. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ 80ൽ 80ഉം കഴിഞ്ഞ തവണ കൈവിട്ടുപോയ 14 സീറ്റുകൾ ഉൾപ്പെടെ കൂടി തിരിച്ചു പിടിച്ചുകൊണ്ട് 80ൽ 80ഉം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കരുക്കൾ ബി ജെ പി നീക്കിക്കഴിഞ്ഞു. അതുതന്നെയാണ് കൃത്യമായ രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളുമായി ബി ജെ പി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.